ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നിതാ ഞാൻ വീണ്ടും പിസ്താഷെല്ലോണ്ടുള്ള ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ പിസ്താഷെല്ലോണ്ടുള്ള ഒരു ക്രാഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വോൾഡേക്കർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഫ്ലവർ വേസിലേക്ക് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതാണ്. ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ഈർക്കൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട്. രണ്ട് ഈർക്കളും ഒരേ വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് ഒരു സ്റ്റെമ്മാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ കൊടുത്തിട്ട് രണ്ട് പിസ്താഷെല്ല് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒട്ടിച്ചിട്ട് കുറച്ച് സമയം നമ്മളിതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലേ നല്ലപോലെ ഒട്ടി നിൽക്കുള്ളൂ. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോന്ന് വീതം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അടിയിലായിട്ട് ഇത് ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോഴും കുറച്ച് സമയം ഇതുപോലെ പിടിച്ച് നിൽക്കണം. ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, എന്നാലും കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കണം, എന്നാലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ അവിടെ നിൽക്കുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ള പിസ്താഷെല്ലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ മൂന്നെണ്ണമാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയ പിസ്താഷെല്ലാണെങ്കിൽ നാലെണ്ണൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ രണ്ട് പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് അടിഭാഗത്ത് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വലിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടി ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ രണ്ട് പിസ്താഷെല്ല് ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ പിസ്ത ആദ്യം നിൽക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഇതാ ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം നമ്മളൊരു മുട്ട് പോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിയിലെ ലെയറൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറിന് മൂന്ന് പെറ്റൽസ് വരുന്ന രീതിയിലായിരുന്നു നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ പിസ്താഷെല്ലായിരുന്നു. ഇതിപ്പോൾ നാലെണ്ണം വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള പിസ്താഷെല്ലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ പെറ്റൽസിൻ്റെ അകത്തേക്കും ബ്രഷ് കടത്തിയിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഒരു കോട്ട് തന്നെ കൊടുത്താൽ മതിയാവും, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തേക്കും പെയിൻറ്റ് എത്തണം. ആദ്യം തന്നെ പെയിൻറ്റ് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലാവുന്ന പ്രശ്നമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും പെയിൻറ്റ് എത്തിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാനിത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ലീഫ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലും പല ലീഫുകൾ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പാള കൊണ്ട്, അതുപോലെ തെർമോകോൾ പ്ലേറ്റ് കൊണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ലീഫുകൾ എടുക്കുന്നതായിരിക്കട്ടോ ഈ ഗ്രീൻ കളർ പേപ്പർ എടുക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ നല്ലത്. ഈ കളർ പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഡിമ്മായി പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ലീഫ് ഉണ്ടാക്കിയതാണ്. കളർ പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കളറ് കുറച്ച് കഴിഞ്ഞാൽ പോകുന്നു മാത്രം. പിന്നെ ഞാൻ ഈ ഒരു കത്രികൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചെറിയ ഹോളിലൂടെ ഈ സ്റ്റെമ്മൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഈ ഫ്ലവറിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ ഒരു ആറെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആറെണ്ണം ഒരുമിച്ച് വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം. ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.